ഹലോ എൻ്റെ മൈ കിറ്റൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തത്തുട്ടി തൻ്റെ അമ്മ രണ്ട് മക്കളെയും കൊണ്ടുവന്ന് പാൽ കൊടുക്കാൻ തുടങ്ങി. ഇത്രയും നേരം ഒരിടത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഉച്ചയ്ക്കുള്ള ലഞ്ചെല്ലാം കഴിച്ച് ഒരിടത്ത് കിടന്ന് ഉറങ്ങിയപ്പം അമ്മച്ചി വന്ന് വിളിച്ചുകൊണ്ട് വന്ന് ഒരു സ്ഥലത്ത് കിടത്തി നിറച്ചു പാൽ കൊടുക്കുന്നു. രണ്ടുപേരും കണ്ട ഒന്നും അറിയാത്ത എനിക്ക് കണ്ണടച്ചാണ് പാൽ കുടിക്കുന്നത്. ഇതിനാണ് നമ്മൾ കണ്ണടച്ച് പാൽ കുടിക്കുന്നതെന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ വെച്ചിരിക്കുന്ന പാലൊന്നും മോഷ്ടിച്ച് പൂച്ച കുടിക്കുമ്പോഴല്ല കേട്ടോ പറയുന്നത്. ഇങ്ങനെ കുടിക്കുമ്പോഴാണ് കണ്ണടച്ച് പാൽ കുടിക്കുന്നതെന്ന് പറയുന്നത്. തത്തുട്ടിക്ക് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. എന്നാലും അവൾ അതുകൊണ്ട് ഡീ അവളും കണ്ണടച്ചിരിക്കുന്നു, അവളും കണ്ണടച്ചാണ് പാൽ കൊടുക്കുന്നത്. അവളങ്ങനെ നോക്കുകയാണ് അമ്മ എന്തൊക്കെയാണ് പറയുന്നത് എന്നെ പറ്റിയെന്ന്. തത്തുട്ടി തത്തുട്ടി എന്ന് വിളിച്ചാൽ എവിടെ നിന്നാലും അവൾ ഓടി വരും കേട്ടോ. അതൊക്കെ അവൾക്കറിയാം. തത്തുട്ടി എന്ന് വിളിച്ചാൽ മതി. അവളുടെ പേര് തത്തമ്മ എന്നാണെങ്കിലും തത്തുട്ടി എന്ന് വിളിച്ചാൽ മതി. വേറെ വെളിയിൽ നിന്ന് അവളുടെ എൽഡർ സൺസ് കിടന്ന് വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഇപ്പോൾ കേട്ടത്. ഓ അപ്പം അവളൊന്ന് ഓ അവിടെ അവളൊന്നും കൂടെ നീണ്ടു നിവർന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് അവളങ്ങ് ഉറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇത്ര നേരം പുറത്ത് മറ്റേ നാല് പേരുടെയും കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോഴൊന്നും അവൾക്കൊരു റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴും മുറിവിൽ ചെറുതായിട്ട് ചലം വരുന്നുണ്ട്. ഞാനത് ഇന്നും ഇപ്പം മരുന്നൊക്കെ വെച്ച് കൊടുത്ത് തൻ്റെ ഇത് കണ്ട കിച്ചു വന്ന് നീണ്ടു നിവർന്ന് കിടന്ന് പാൽ കുടിച്ചത് കണ്ട. കൊച്ചും കിച്ചും ഒന്നും അറിയുന്നില്ല. രണ്ട് പേരുടെയും പുറകശം മാത്രം കാണാനുണ്ട്. തല രണ്ടും അവളുടെ പാൽ കുടിയിൽ അങ്ങ് ലയിച്ച് കിടക്കുന്നു. ഇനിയിപ്പം നിറച്ച് പാലും കുടിച്ച് വയറും നിറച്ച് ഇനി ഇവിടെ കളിക്കാനും ഇവിടെ തൂറി വയ്ക്കാനുമാണ് അവരുടെ പണി. അകത്ത് ഞാൻ അവർക്ക് പോകാനായിട്ടൊരു ഒരു ബേസിനിൽ കുറച്ച് മണ്ണ് കൊണ്ട് വെച്ചെങ്കിലും അവരത് ചെയ്തില്ല കേട്ടോ. പക്ഷെ അവരുടെ അമ്മ വന്നിപ്പം പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. അതുകൊണ്ട് പാല് ഓ ഒന്നിൽ നിന്ന് മാറ്റി ഇനി അടുത്ത പാലിലോട്ട് ചേർന്ന് ഓ തുറന്ന് നോക്കിയാണ് കാണുന്നില്ല. അയ്യോ കണ്ട കിച്ചൻ്റെ പണിയുണ്ട. കിച്ചു കിച്ചു തുറന്ന് കുടിക്കുന്നു. കിച്ചോ കിട്ടിയപ്പം പിന്നെ കിച്ചു സൈലൻ്റ് ആയിപ്പോയി, വെരി സൈലൻ്റ്. ഓ ഇപ്പോൾ ഒന്നും അറിയുന്നില്ല, സ്റ്റാച്യു പോലെ കിടന്ന് കുടിക്കുന്നു. ആ വീണ്ടും കിച്ചു അനങ്ങി നിറച്ച് പാല് കുടിക്കും. ഇവരുടെ മൂത്ത കുട്ടികൾ ഡിസംബർ 1-ാം തീയതി കഴിഞ്ഞ് ഡിസംബർ 7-ാം തീയതി 8-ാം തീയതി വരെ പാല് കുടിച്ചു. ഇവളുടെ അടുത്ത ഈ കിച്ചുവിനെയും കൊച്ചുവിനെയും പ്രസവിച്ചത് കൊച്ചുവിനെയും കിച്ചുവിനെയും പ്രസവിച്ചത് ഡിസംബർ 23-ാം തീയതിയാണ്. പ്രസവിക്കുന്നതിന് രണ്ടാഴ്ചയൊക്കെ വരെ മുമ്പേ വരെ അവൾ അവന്മാർക്ക് നാലു പേർക്കും പാല് കൊടുത്തു. തടിയം മാറി ഇങ്ങനെ കിടന്ന് നാണമില്ലാതെ പാല് കുടിക്കുമായിരുന്നു. അന്ന് പക്ഷേ തത്തുട്ടി കുറച്ചും കൂടെ നല്ല വണ്ണവും കുറച്ചുകൂടെ നല്ല ഭംഗിയായിരുന്നു വെച്ചാൽ നല്ല ആരോഗ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പ്രസവത്തോടുകൂടിയാണ് തത്തുട്ടി അങ്ങ് കോലം കെട്ടുപോയത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പം പിന്നെ അതിൻ്റെ കൂടെ മുറിവും കൂടെ വന്നല്ല, അതോടുകൂടി അവൾക്ക് ആകരുത്. ഇനി ഇവിടെ കൊണ്ടുവന്ന് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് തിരക്കണം. എത്ര നാളാകുമ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ അല്ലാതെ പറ്റില്ല. തത്തുട്ടി ഉണന്നു, തത്തുട്ടിയെ പറ്റി പറയുന്നെന്ന് മനസ്സിലായി. അപ്പം മതിയല്ലേ, ഇത്രയും നേരം പാൽ കുടിച്ചത് മതിയോ. അതാണ്ട് അതാണ് തത്തുട്ടി ആനെ കാലൊക്കെ എടുത്ത് വെച്ച് ഒക്കെ എന്താണ് ചെയ്യുന്നത്. തത്തുട്ടി കൊച്ചുവിൻ്റെ പുറത്തോട്ടൊരു കാല് വെച്ച് ചവിട്ടി തത്തുട്ടി വീണ്ടും കിടന്ന് ഉറങ്ങി. ഇങ്ങനെ ലോങ് പാല് കുടിയാണ് കേട്ടോ ഇവർ. 5-6 മിനിറ്റ് ഒരുമിച്ച് കിടന്ന് പാല് കുടിച്ച് കളയും. അതുകൊണ്ടായിരിക്കും അവൾ ക്ഷീണിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല, ഇവള് ബാക്കി 4 പേർക്ക് പാല് കൊടുത്തിരുന്നതല്ലേ. ഇവൾക്ക് നിറച്ചും പാലുള്ളതാണ് ഇവൾക്ക്. ഇതൊരു ലോങ് പാൽ കുടിയാണ് കേട്ടോ. അപ്പം മതിയല്ലേ, ഇന്നത്തേക്ക് ഇവരുടെ പാലുകുടി സീൻ നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.